കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ന്യായാധിപന്മാർ മൂന്നാം അധ്യായം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു, അവൻ ഇസ്രയേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറേ. യഹോവ മെസപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ രിഷാഥയീമിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കൂശൻ രിഷാഥയീമിനെ ജയിച്ചു. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. കെനസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രയേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുക കൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രയേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമോനിരെയും അമാലേഖരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രയേലിനെ തോൽപ്പിച്ചു. അവർ ഈന്ത പട്ടണവും കൈവശമാക്കി. അങ്ങനെ ഇസ്രയേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീനായ ഗേരയുടെ മകനായി ഇടം കയ്യനായ ഏഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവന്റെ കൈവശം ഇസ്രയേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ ഏഹൂദ് ഇരുവായ്തലയും ഒരു മുഴം നീളവുമുള്ള ഒരു ചുരികയുണ്ടാക്കി, അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടക്കി കെട്ടി. അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടുചെന്നു. എഗ്ലോൻ ഏറ്റവും തൂലിച്ചവനായിരുന്നു. കാഴ്ച വെച്ചു കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നുകൊണ്ടുവന്നവരെ അവൻ അയച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്ന് രാജാവേ, എനിക്കൊരു സ്വകാര്യമുണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്ക എന്ന് അവൻ പറഞ്ഞ് ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ട് പുറത്തുപോയി. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.